ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിച്ച ഫ്രാൻസിസ് അസീസി ഇടവാംഗങ്ങളെ, എൻ്റെ പ്രിയ യുവജന സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ യുവജന ദിനം ആരംഭിക്കുകയുണ്ടായി. യുവജന ദിനം ആരംഭിച്ച ഈ വേളയിൽ, ഉദ്ഘാടനം നടത്തിയ ഈ ദിവസത്തിൽ, യുവജനങ്ങൾക്കായിട്ടുള്ള ഒരു സന്ദേശം നൽകാനായിട്ടാണ് ആഗ്രഹിക്കുക. നമ്മൾ ബൈബിളിലേക്ക് നോക്കുകയാണ്, പ്രത്യേകിച്ച് പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇസ്രായേൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോഴാണ് ദൈവം ജെറമിയയെ വിളിച്ച് ഒരുക്കി അവരുടെ അടുത്തേക്ക് അയച്ചത്. ജെറമിയ പറയുകയുണ്ടായി, ദൈവമേ, ഞാനൊരു ബാലനാണ്, എനിക്ക് എന്താണ് സംസാരിക്കേണ്ടത് എന്നറിയില്ല. പക്ഷെ ദൈവം പറയുകയാണ്, നീ അതോർത്ത് ഭയപ്പെടേണ്ട, ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക. പിന്നീട് അങ്ങോട്ട് പഴയ നിയമത്തിൽ നിരവധി വ്യക്തികളെ ദൈവം വിളിച്ചിട്ടുണ്ട്. ജോസഫ് നീതിനിഷ്ഠനായിരുന്നു, ദാവീദ് ബാലനായിരുന്നു, സാമുവൽ ബാലനായിരുന്നു. പക്ഷെ അവരെയൊക്കെ ദൈവം തിരഞ്ഞെടുത്ത് ഒരുക്കി അയക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, ഇന്ന് ലോകം, സഭ എല്ലാം കൊറോണ മൂലമുള്ള ഒരു വൻ പ്രതിസന്ധിയിലൂടെ നടന്ന് നീങ്ങുകയാണ്. ഈ പ്രതിസന്ധി അവസരത്തിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് അപരനിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ആ ഒരു വിളി സ്വീകരിച്ച് നമ്മുടെ ഇടയിലെ എല്ലാ യുവതി യുവാക്കളും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ടും അപരനിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവസ്വരം, ദൈവസ്നേഹം അറിയിക്കുവാനായിട്ടും കഴിയട്ടെ. ഫ്രാൻസിസ് അസീസി പുണ്യാളൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ, ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണൊടുക്കുകയാണെങ്കിൽ, അസീസി തെരുവോരങ്ങളിലൂടെ ഒരു യുവാവ് കടന്നു പോകുന്ന എല്ലാ ബാലാരിഷ്ടത്തിലൂടെയും കടന്നു പോവുകയും, എന്നാൽ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് വരികയും, പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ദൈവസ്നേഹം പ്രഘോഷിച്ച് ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായി ഇന്നും അനേക മനസ്സുകളിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധനായി മാറുകയാണ്. അതുകൊണ്ട് യുവതി യുവാക്കളെ, നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ കുറവോ നിങ്ങളുടെ കുടുംബ മഹിമയോ എന്തു തന്നെയോ ഇതിനൊരു തടസ്സമല്ല. ദൈവത്തെ അനുഭവിച്ചറിയുക, ദൈവത്തിലേക്ക് തിരിയുക, ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.